ट्रावल बगीस मतलब स्वागत अब नम्बे ऑल इंडिया ट्रिपि पत्म दिवस नाम कारगिल इन्ले न श्रीनगर कारगिल वन स्टे इन पेरे लेकिन अब पोन वे रू स्थल का इवड़ा नाम ताम कारगिल वन अब नमें अनंद पारीस एल रेडी निकाय वे लगेज सैट नाम रेडी वीडियो अब इवन पे हंडर विलेज विलेज अब अवड़े नमुक हंडर विलेज होल अब हंडर विलेज इधर नम्बे कारगिल टाउन पड़ा वी अब फुमी इतना मणिकूर वे मंुरी टाक्सिकारा फुमी कटो मोमी ओमिनी मय अब दे नम्म हंडर मैन विलेज ई ता का विलेज युद्ध आयरती युद्ध विलेज अब नमुकोड़ इंपाल पाकिस्तानी इंटे पुगे पाकिस्तान ई और मल पे पाकिस्तान ई ग्राम रू आ പാകിസ്ഥാനിൽ ഇരുന്ന സ്ഥലമാണ് അങ്ങോട്ട് ഇറങ്ങി പോണ വഴിയാണ് ഇറങ്ങുമ്പോ നോക്കണേ തെന്നുട്ടോ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ ആകെ പണിയാവും പോടാ മിണ്ടാണ്ട് പോടാ ഇതെവിടെയാണ് മുട്ട യുദ്ധമൊക്കെ ഉണ്ടായ സ്ഥലം അല്ലേ ബുള്ളറ്റിൻ്റെയാ ആ ബുള്ളറ്റ് തുളച്ചേക്കണേല്ലേ ഇത് പാകിസ്ഥാന്റെ കയ്യിലിരുന്ന സ്ഥലം നമ്മൾ ഇന്ത്യ പിടിച്ചെടുത്തു 1971
ഫുള്ള് ബുള്ളറ്റ് വളഞ്ഞു കയറിയാണ്. ദേ ബുള്ളറ്റ് കയറിയങ്ങനെ ഇരിക്കും ഇത്. ബുള്ളറ്റ് ഹോൾസ് ഇല്ലേ ഇവിടെ ഇന്നായിരുന്നു വിടി ഇടി. ഇപ്പോഴും വന്നിരിക്കണ്ടാവോ? അടിച്ചിട്ടേക്കാളോ? പൊളിച്ച് തവിടുടേക്കില്ലേ. അപ്പൊ ദേ ഇതിന്റെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കണേയാണ്. ഇതിന്റെ ലോവർ ലെവലിൽ എന്ന് വെച്ചാല് ക്യാറ്റിൽ ഫീഡും കാര്യങ്ങളൊക്കെയാണ്, പശുത്തൊഴുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്റെ മേലിലായിരുന്നു ഇവര് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് ഉണ്ടാക്കിയേക്കണ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇന്നത്തെ പറഞ്ഞേക്കണേ. സ്റ്റോൺ വുഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ പറഞ്ഞേക്കണത്. ചേട്ടൻ ബങ്കറി കറിയോ? അത് ബങ്കറ അല്ലായിരുന്നു, അത് പശു തൊഴുത്തായിരുന്നു. അപ്പുറത്തെ ബങ്കറ് ആണോ? അതാണ് കുത്തിയത്. അങ്ങ് എത്തി, നമ്മൾ അടുത്തെത്തി. പാകിസ്ഥാനേ അപ്പറ തൊട്ടപ്പുറം കാണു. ആ ഇത് പാകിസ്ഥാനായിരുന്നു ഇത്. ആ ഈ മലയുടെ അപ്പുറത്തെന്ന് പറഞ്ഞ്. ഓയ് ഓയ് പാപ്പാ, പാപ്പനിപ്പോ പോയേനെ. ഇതേ ഞങ്ങൾ പൊക്കുള്ളവര് നോക്കിയാ പോരെ. അതൊക്കെ ഓരോ ബിൽഡിംഗ് ഒക്കെ നോക്കിയിടാവേ. ഇതൊക്കെ ഇതൊക്കെ പശു. ഒരു ബിൽഡിംഗ് ഒക്കെ നോക്കി. എന്റെ പൊന്നെ, ഇതിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് എന്തൊക്കെയോ ഉണ്ട്, കാണാൻ പറ്റില്ല. ഒന്ന് ഭയങ്കര ഇരുട്ടാ. ആ ബിൽഡിങ് അതിൻ്റെ തന്നെ ഈ താഴത്തേക്കൊക്കെ അറിയാട്ടാ. ആ ദേ ഈ താഴേക്ക്, ഈ താഴെ അറയുണ്ട്. അതിലേക്ക് ഇതിക്കടെ കയറാം. അപ്പൊ ഇത് കണ്ട്, ഇതാണ് ഇവിടെയാണ് ആ യുദ്ധവും കാര്യങ്ങളൊക്കെ നടന്ന സ്ഥലം. ഭയങ്കര ഏതാട്ടാ ഇതൊക്കെ? അവരുടെ താഴത്തെ നിലയെല്ലാം പശു തൊഴുത്താന്ന് പറയണേ. മേളിലേക്കാണ് വീടുകൾ. എല്ലാ ബിൽഡിങ്ങിലും ഇന്റർലിങ്ക് വഴി ഉണ്ട് കേട്ടാ. എന്നത്തെ വഴിയില്ല, ക്ലോസ് അല്ല. കരിമൂർക്കനാണ്. എന്ത് പൊക്കത്തിലേക്ക് നമ്മള് കേറി പോന്നില്ല. ഇവരൊക്കെ എങ്ങനെ വന്ന ആ കാലത്ത് ജീവിച്ചില്ല ഇവിടെ. താമസ സംഭവം ഓക്കെ ആയെന്നൊരു ചോദ്യം കേട്ടു. ചോദ്യം
ഇവിടെ പശുവൊക്കെ വന്ന് നിക്കണെന്ന് പറഞ്ഞോ, പുല്ലൊക്കെ കിടക്കുന്നു അങ്ങനെ തന്നെ. അതെ അതെ, കേൾക്കാത്ത പല വെടിവെച്ചുകളും കേൾക്കും. പണിത് വെച്ചേക്കണത് ഇതിന്റെ താഴെ ആ ബിൽഡിംഗ് അല്ലേ, നമ്മൾ നിക്കണതിന് താഴെ ഒരു ബിൽഡിംഗ് ഉണ്ട് കല്ലടുക്കിട്ട്. ഗാലറി പക്ഷെ ലോക്കായിരിക്കും. ലോക്കാണോ? എന്നിട്ട് അടുത്ത ബിൽഡിംഗ് എന്റെ മേളിൽ പണിതേക്കണം. എന്തൊരു റൂമൊക്കെ അല്ലേ, നമുക്ക് പണിത് വെച്ച നോക്ക്. ഒന്നുമില്ല, ഒരു റൂമാ. അത് തിരിച്ചേക്കണമൊക്കെ ഇവരുടെ വേരൊക്കെ വെച്ച് തിരിച്ചേക്കണം റൂമ്. റൂമൊക്കെ പണിതങ്ങളൊക്കെ ചെറിയ ചെറിയ റൂമുകൾ. പാട്ടൊക്കെ വെച്ചിട്ടേ താഴേക്ക് വ്യൂ. വെയിലടിക്കാനായിട്ട് അടിക്കൂലേ, കണ്ടോ മേളില് കണ്ടോ, ഇത് ഫുള്ള് ഇതുപോലെ ഇന്റർകണക്റ്റഡ് ആയിട്ട് മൊത്തം പണിത് വെച്ചേക്കാം മേളില്. ചുമ്മാ കല്ല് വെച്ച് കല്ല് വെച്ച്. ഈ നിക്കണേന്റെ അടിയിലെ റൂമാ, അതാണ് എന്റെ പ്രത്യേകത. താഴേക്ക് റൂമാ എന്റെ. ഇപ്പൊ ഇനി മേളിലേക്ക് പോകാൻ പറ്റില്ല, മൊത്തം പൊളിഞ്ഞു കിടക്കും ഇവിടെ. അതുപോലെ വേറൊരു റൂം, ഒരു വീടായിരിക്കാം. ഡോറടങ്ങി വളരെ ഓക്സൊക്കെ. ആശാരിമാരുടെ സ്ഥലമാണ്. കുറെ എന്തൊക്കെയോ സാധനങ്ങൾ ബോക്സ് പെട്ടി. ഇങ്ങനെയുള്ളവർക്കൊക്കെ ആയിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്താ ലൈഫ്? ആ റൂമൊക്കെ നോക്കി ചെറിയൊരു റൂമും. പക്ഷെ ഇത് പണിതെടുത്തേ എടാ, ഇത് പണിതെടുത്താണ് ആ പുള്ളിനെ സമ്മതിക്കണം. ഇത് പണിതെടുത്താണ് പുള്ളിനെ ഇങ്ങനെ കണക്ട് ചെയ്ത്. ഇപ്പൊ ആ ഒരു റൂമിന്റെ അതാണ് ആ ഒരു റൂമിന്റെ മേളിൽ അടുത്ത റൂം. അങ്ങനെ 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 മേളിലേക്ക് മേളിലേക്ക് പണിതെടുത്തേക്കണത്. പാകിസ്ഥാനിൽ ആ അമർ സ്റ്റോറെ ഏറ്റവും അടുത്തിറങ്ങുന്ന സ്ഥലമാണ്. നല്ല മധുരം, സൂപ്പർ ടേസ്റ്റ്. ചുമന്ന് മതിട്ട് എനിക്ക് പച്ച വേണ്ട, ഇനി പച്ച തന്നെ തിന്നു. അത് പറ്റില്ല, അത് പറ്റില്ല. ഓ ഇല്ല, ഈ ചുമപ്പ് പറ്റില്ല.
നല്ല ഉപ്പ് വേണം അവിടെ. ആ ഇത് കുഴപ്പമില്ല, ചോന്നാപ്പ് കിട്ടി 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 ചോദിച്ചെന്ന്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് ആക്കി. ഒരു തന്നെ ഇടയ്ക്ക് ഇരിക്കണോ? ആ പോട്ടെ, കിട്ടി കിട്ടി. ഓയ്യോ അയ്യോ, അത് പോയി. ഡോരം തരൂടേ. കുഴപ്പമില്ല, കയ്യിലല്ലേ അടി. നോക്ക്, നിങ്ങൾ ചുമന്ന ആപ്പിള്. ഞാൻ പണി പറയട്ടെ, ഒരു കവറങ്ങ വെറ്റേ. ഏ ഇന്നലെ വെറുതെ മാർക്കറ്റിൽ 100 കൊടുത്ത ആപ്പിള് വാങ്ങിയില്ലേ? നോക്ക്, സഞ്ചിയിലായിക്കൊണ്ട് വന്നേക്കണേ. പോയി എടുക്ക എടുക്ക എടുക്ക, കണ്ടു വെച്ചിട്ടേ. എന്താ സൈസ് നോക്കൊക്കെ ആപ്പിളിൻ്റെ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വാ. ഇപ്പൊ നമ്മള് ഹണ്ടർമാൻ വില്ലേജിനോട് പറയുന്നു അല്ലേ, നിറച്ച ആപ്പിളൊക്കെ കിട്ടി, വിശപ്പടക്കി. അങ്ങോട്ട് എന്തുമില്ല, എൻ്റെ അടുത്ത് കൊണ്ടാണല്ലേ. ഇവിടുന്ന് പോവാണ്, മേളിൽ വണ്ടി എടുത്ത് ആരണ്ട് വന്നിട്ടുണ്ട്, പോയി നോക്കാം എന്താ സംഭവം. ഇവരേക്കാ കേരള സേ. ഓ അവിടെ താമസിക്കണം ചെയ്യ. എങ്ങോട്ട പോണേ ഇവരായിരിക്കോ? ആണോ വില്ലേജിലുള്ള ആൾക്കാർ പോണണ്ട? ആ ചേച്ചിയൊക്കെ ആപ്പിൾ എന്നു തോന്നുന്നു. ബായ്. അവര് അവരുടെ രാവിലത്തെ കൃഷിക്കും പരിപാടിക്കൊക്കെ ആയിട്ട് പോവാ. ഓ ചുമന്ന് നിൽക്കണല്ലേ, പോണ്ടതായിരുന്നു. അവിടെയൊക്കെ ചുമ്മാ ആചാരി കിടക്കണു. അതെ, നോക്കി വെച്ചിട്ട് വേണം. ചുമന്ന് കിടക്കണത്, പച്ചയായി കിടക്കണത്. എങ്ങനെയുണ്ട്, കേറാൻ പറ്റണ്ടോ? പതിമൂവായിരം അടി വന്നിട്ടുള്ളു കേട്ടോ. അപ്പൊ ഇത് ഈ കാണാനാണ് നമ്മള് കണ്ട ഇപ്പൊ ഹണ്ടർമാൻ വില്ലേജ്. അതെ, ഇവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിഭീകരമാണല്ലേ. എല്ലാ ഭാഗത്ത് അടി, മറ്റേ കടോ ആ കമ്പഗസ്ത്ര തരിക്കശത്തൊക്കെ വേല മണ്ണും കല്ലും അടക്കിയാണ് ഇത് മൊത്തം പടിഞ്ഞിരിക്കുന്നത്. നോക്കിയാൽ തന്നെ അറിയാം, ഓരോ ബിൽഡിങ്ങിന്റെ മേലിലും ഓരോ ബിൽഡിംഗ് ബിൽഡിംഗ് ബിൽഡിംഗ്. ഇതുപോലത്തെ പാറയിലാണ് ഇതുപോലെ ഈ ബിൽഡിംഗ് പണിത് വെച്ചേക്കണേ. എല്ലാ തമ്മിൽ ഇന്റർകണക്ടഡ് ആട്ടോ, അതാ ഭയങ്കര സംഭവമാണത്. പിന്നെ ഇത് നമ്മുടെ കാർഗിൽ ഇത് ഏകദേശം 13 കിലോമീറ്റർ അവിടെ വരാറുള്ളൂ. നല്ല ചുരാണ്, ഞാൻ കയറി 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 വന്നു കഴിയുമ്പോൾ കാണാൻ പറ്റുന്ന വില്ലേജാണ്. പണ്ടത്തെ ആൾക്കാർ ഇവിടെ താമസിച്ചത്, ഇപ്പൊ ഇവരെല്ലാവരും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാവരും പുതിയ വീട് കൊടുത്ത് മേലെയാണ് താമസിച്ചത്. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ മ്യൂസിയം ആണ്. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് ഇത് തുറന്നു കൊടുക്കുന്നത്.
അപ്പൊ കാർഗിൽ വരുന്നവര് ഈ സ്ഥലം ഒന്ന് വന്ന് കാണാൻ പോവാ. ഇതൊരു മെമ്മറബിൾ പ്ലേസ് ആണ്. അതെ, മൊത്തം ആപ്പിളാണ്. അങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ആപ്പിളാണ്. ആപ്പിളൊക്കെ പറിച്ച് കഴിക്കാം. അപ്പൊ അത്യാവശ്യം കാർഗിൽ വന്നവരെല്ലാരും ഇതൊന്ന് വന്ന് കണ്ടു പോവാ. ഇങ്ങനെ ഒരു സംഭവം ഉള്ളതൊക്കെ, ഇതുപോലെ യുദ്ധം നടന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞവര് എങ്ങും കാണാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. അപ്പൊ ഒന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പൊ ഇതേ നമ്മള് ഹണ്ടർമാൻ വില്ലേജിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ആ ഒരു ഗ്രാമം കാണാമെന്ന് പറയണേ. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്താ അവസ്ഥ. അതെ, മറ്റേ ഹെലിപ്പാഡ് ഒക്കെ ഉണ്ടോ? നമ്മുടെ ആയിരിക്കൂടാ. അപ്പൊ ഇത് അവിടെ ഒരു പച്ചപ്പ് പോലെ സംഭവം ഉണ്ട്. അവിടെയാണ് പാകിസ്ഥാൻ. അത് പാകിസ്ഥാനാണ്. നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി കഴിഞ്ഞിട്ടുള്ള പാകിസ്ഥാനാണ് അവിടെ കാണുന്നത് അല്ലേ. പക്ഷെ എന്താ അല്ലേ. പക്ഷെ അവിടെ താമസമൊക്കെ ഉണ്ടോ? താമസം ആ റോഡിന് പോകാൻ പോയില്ല. ആ റോഡിൽ പോയാൽ ആൾക്കാരെ തൊളയും. അതെ, അപ്പൊ ദേ ആദിക്കാർ പോണ വഴി ഇന്ത്യൻ പാകിസ്ഥാൻ ബോർഡറിലേക്കാണ് പോണത്. എന്റെ മേളിലൊരു ബിൽഡിംഗ് ഉണ്ട്. അത് പാകിസ്ഥാന്റെ ബിൽഡിംഗ് ആണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ പാകിസ്ഥാനും ഇന്ത്യ അടുത്തടുത്ത് പിന്നെയും കണ്ടു. നമ്മൾ വാഗയില് കണ്ടു, അതുപോലെ ഇവിടെയും കണ്ടു. പാകിസ്ഥാൻ ഗ്രാമം. അപ്പൊ നിങ്ങക്ക് കാണിച്ചു തരാം. അങ്ങനെ അപ്പൊ ഇതാണ് പാകിസ്ഥാൻ. വാൾ ബനാ ദിവാർ ബനാ ദിവാർ ലാശ് മന്ദിർ തോടാ പീച്ചേ ദോ ഗ്രീനറി തരഫ മന്ദിർ തോടാ പീച്ചേ ആ ഗ്രീനറി കെ തരഫ ആഗേ എന്താണ് കണ്ടേ? തരഫ ഉസ് തരഫ അപ്പൊ ദേ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് പാകിസ്ഥാൻ ബോർഡറും നമ്മുടെ ഫ്ലാഗ് ഇന്ത്യയുടെ ആണ്ടോ? അവരുടെ ഫ്ലാഗും കാണാം, പിന്നെ ഒരു മന്ദിറും കാണാം. പാകിസ്ഥാൻ ആർമി ആർമീനെയൊക്കെ കാണാന്ന് പറയണു. നോക്കിയാലറിയാം. പാകിസ്ഥാനാണ് ആ കാണുന്നത്. അവിടെ ഒരു അവരുടെ ബങ്കറും കാര്യങ്ങളൊക്കെ കാണാം. കണ്ട 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 ബങ്കറും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അവരുടെ ദർഗ ഉണ്ട് അവിടെ. അവിടെയാണ് ഇൻഡോ പാക് ബോർഡർ കാണുന്നത്. ഓക്കെ, ബൈ ബൈ സാർ. ഓക്കെ, അപ്പൊ ഇത് അയ്യോ നമ്മള് ഇതേതാണെന്നാ? ഹണ്ടർമാൻ വില്ലേജിന്റെ നേരെ താഴേക്ക് ഇറങ്ങി പോകുന്ന വഴിക്ക് പാകിസ്ഥാന്റെ ബോർഡറും അവരുടെ ദർഗയും ഇതൊക്കെ കാണാം. ജസ്റ്റ് അവിടുന്ന് വന്നി വഴിക്ക് ഒന്ന് കയറി കാണുക ആഗ്രഹമുള്ളവർക്ക്. അങ്ങ് ദൂരെ കാണുന്നതാണ് സംഭവം. അവിടെ ഇൻഡോ പാക്കിന്റെ നമ്മുടെ വേലി അതിർത്തി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതെ, ഇപ്പൊ എന്തായാലും നമ്മുടെ കാർഗിലെ ഹണ്ടർമാൻ വില്ലേജിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ തീരുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ലഡാക്കിലേക്കാണ്. ലഡാക്ക് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയായി കാണാം.
അപ്പൊ ഓക്കെ നമ്മളെ ബൈ.